വിശ്വാസത്തിന്റെ 10 വർഷങ്ങൾ അൽ ഐൻ ഐ കെയർ ഹോസ്പിറ്റൽ താഴെ ചന്തക്കുന്ന് നിലമ്പൂർ പുലിപ്പേടിയിൽ ഏറെ ഭീതിയോടെ കഴിയുകയാണ് അളക്കൽ മേഖല പുലിയെ കൂടുവെച്ച് പിടിക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു കർഷകർക്ക് കൃഷി ചെയ്തു ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കരുതെന്ന് ഇടിവണ്ണ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ഡൊമിനിക് വളക്കുടിയിൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി കഴിഞ്ഞതിനിടയിലാണ് കടുവകളും പുലികളും നാട്ടിലേക്ക് ഇറങ്ങുന്നത് വളർത്തുനായ്ക്കൾ ആടുകൾ എന്നിവയെ ദിവസേന കൊന്നൊടുക്കുകയാണ് ഇപ്പോൾ മനുഷ്യന് കൊറോണ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല അതിനു പുറമെ ഇപ്പോൾ വന്യമൃഗങ്ങൾ കൊണ്ടും ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കാം ഇതിന് തീർച്ചയായിട്ടും ഒരു തീരുമാനം ഉണ്ടായേ പറ്റുകയുള്ളൂ ജനങ്ങൾ ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് കർഷകരും അല്ലാത്തവരും സാധാ മനുഷ്യരായിട്ടുള്ളവർ വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഭീഷണി കൊണ്ട് രാവും പകലും പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വനം വകുപ്പും സർക്കാരും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം കഴിഞ്ഞ 50 വർഷമായി ആയിരക്കണക്കിന് കർഷകർ ജീവിക്കുന്ന പ്രദേശമാണ് നിലമ്പൂർ മേഖല അതിനാൽ തന്നെ അവർക്ക് കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ഒരുക്കണമെന്നും ഫാദർ ഡൊമിനിക് വളക്കുടിയിൽ പറഞ്ഞു നമ്മുടെ പാവപ്പെട്ട കൃഷിക്കാരുടെ വാഴയും ഒക്കെ കളഞ്ഞത് ആടിനെ പിടിച്ചു തിന്നത് പക്ഷെ ഒരു അധികാരികളുടെ വശത്ത് നിന്ന് ഒരു തരത്തിലുള്ള മുൻകൈയെടുത്തും അതിനൊരു ഒരു സ്റ്റോപ്പ് ഉണ്ടാക്കുവാനും ഒന്ന് നിർത്തുവാനുള്ള സംരക്ഷണം നൽകാനുള്ള പ്രവൃത്തികൾ ഒന്നും ഉണ്ടാവുന്നില്ല അത് വളരെ കഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സം ഉണ്ടാവണം ആന ഇറങ്ങുന്നതിന് തടസ്സമുണ്ട് പുലി ഇറങ്ങുന്നതിന് അതിന് കൂട് വെച്ച് പിടിക്കുകയോ എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം വന്യമൃഗങ്ങൾ വനത്തിൽ വസിക്കട്ടെ ഞങ്ങൾക്ക് തടസ്സമില്ല പക്ഷേ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന ഈ സ്ഥലത്ത് വന്യമൃഗങ്ങളെ ഇറങ്ങി ശല്യം ഉണ്ടാക്കാതിരിക്കാനുള്ള സർവ്വവിധത്തിലുള്ള മുൻകൈയെടുക്കൽ അധികാരിയുടെ ഭാഗത്ത് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നാവട്ടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാവട്ടെ ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി വിതയ്ക്കുന്ന പുലിയെ പിടിക്കാൻ അടിയന്തരമായി അളക്കൽ മേഖലയിൽ കൂടുവയ്ക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് കുടിയേറ്റ കർഷകനും ചാലിയാർ സർവീസ് ബാങ്ക് പ്രസിഡന്റുമായ ബെന്നി കൈതോലിൽ പറഞ്ഞു കേന്ദ്രങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന പുലിയെ എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ച് അതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് കർഷകരിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് അഞ്ച് പതിറ്റാണ്ട് കാലഘട്ടമായി ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് പണ്ട് കാലങ്ങളിൽ പന്നിയും ശല്യങ്ങളും മാത്രമേ ഇപ്പം പന്നി ആന മയില് പുള്ളിമാൻ കൂടെ വന്നു ഇപ്പം മൃഗങ്ങളെ ജീവിച്ചു വളർത്തി ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കൃഷിക്കാരൻ്റെ ഒരിടത്ത് കയറി ആടിനെ പിടിച്ച് അതിനെ തിന്നുകയും ചെയ്തു ഇത് ഇനി ജനങ്ങളെ പിടിക്കാനുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾക്ക് ഭീഷണിയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അതിനെ സ്വീകരിച്ചില്ലെങ്കിൽ കർഷക നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ കർഷകരെ പറ്റി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നടപടി വൈകിയാൽ കർഷകർ ഒറ്റക്കെട്ടായി വനം വകുപ്പ് കാര്യാലയത്തിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കണം പുലി ഇറങ്ങിയതോടെ ജനങ്ങൾ നെഞ്ചിടിപ്പോടെയാണ് കഴിയുന്നത് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്നും ബെന്നി കൈതോലിൽ ആവശ്യപ്പെട്ടു